ഏകദേശം ഒരു വർഷം മുൻപ് നമ്മൾ അന്യഗ്രഹ ജീവികളുടെ സിഗ്നലുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ സൗരയൂഥത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സൗരയൂഥമായ ആൽഫ സെൻറ്റോറിയിൽ നിന്ന് ലഭ്യമായ ഒരു സിഗ്നൽ ആയിരുന്നു അത്. അവിടെ നമ്മുടെ അറിവിൽ രണ്ട് ഗ്രഹങ്ങളുണ്ട്. ആ ഗ്രഹങ്ങളുടെ ഭാഗത്തു നിന്നും നമുക്കൊരു സിഗ്നൽ ലഭ്യമായിരുന്നു. ആ സിഗ്നലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട് എന്നും അതിൻ്റെ റിപ്പോർട്ടുകൾ പബ്ലിഷ് ആകുന്ന മുറയ്ക്ക് ഈ ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുമെന്നും പറഞ്ഞിരുന്നു. ആ വാക്ക് ബ്രൈറ്റ് കെയർലൈറ്റ് പാലിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായിട്ടുള്ള ചില വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ സ്ഥിതി ചെയ്യുന്ന പാർക്ക് ടെലസ്കോപ്പിന്റെ സഹായത്താലായിരുന്നു അന്ന് ആ സിഗ്നലുകൾ നമുക്ക് ലഭ്യമായത്. ബ്രേക്ക് ത്രൂ ലിസൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് നടത്തിയ പഠനങ്ങളിലൂടെയാണ് സിഗ്നൽ ലഭ്യമായത്. അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയായിരുന്നു ആ പ്രോജക്ട് നടപ്പിലാക്കിയത്. അതിന്റെ ഭാഗമായി നമുക്ക് ഒരു സിഗ്നൽ ലഭ്യമാവുകയും ചെയ്തു. BLC 1 അല്ലെങ്കിൽ ബ്രേക്ക് ത്രൂ ലിസൺ 1 എന്ന പേരിലാണ് ആ സിഗ്നൽ അറിയപ്പെടുന്നത്. ടെലസ്കോപ്പ് ആൽഫ സെൻറ്റോറി എന്ന ആ സ്റ്റാർ സിസ്റ്റത്തിന് നേരെ തിരിക്കുമ്പോൾ മാത്രമായിരുന്നു ഈ സിഗ്നൽ ലഭ്യമായിക്കൊണ്ടിരുന്നത്. അവിടെ നിന്ന് അല്പം ഒന്ന് മാറിയാൽ പോലും ഈ സിഗ്നൽ അപ്രത്യക്ഷമാകുന്നതാണ്. അതിൽ നിന്നും നമുക്ക് 100% ഉറപ്പോടുകൂടി തന്നെ പറയാൻ സാധിക്കും ഈ സിഗ്നലുകൾ വരുന്നത് ആൽഫ സെൻറ്റോറിയിലെ ഗ്രഹങ്ങളിൽ നിന്നാണ്. അതിലെ ഏത് ഗ്രഹമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ ഒരു കാര്യം നേരത്തെ തന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരു ഗ്രഹത്തിന് നമ്മുടെ ഭൂമിയോട് വളരെയധികം സാദൃശ്യമുണ്ട്. അതായത് മനുഷ്യരെ പോലെ അല്ലെങ്കിൽ പോലും അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഗ്രഹമാണത്. പ്രോക്സിമ സെൻറ്റോറി ബി എന്ന പേരിലാണ് ആ ഗ്രഹം അറിയപ്പെടുന്നത്. ഇനി നമുക്ക് അതിനുശേഷം നടത്തിയ ചില പഠനങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ പരിശോധിക്കാം. ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം ഗവേഷകർ ശരിക്കും രണ്ട് ചേരിയിലായിരുന്നു. ഒരു കൂട്ടർ പറഞ്ഞത് ഭൂമിയുടെ തന്നെ സാറ്റലൈറ്റിൽ നിന്നാണ് നമുക്ക് ആ സിഗ്നലുകൾ ലഭ്യമായതെന്നാണ്. പക്ഷേ രണ്ടാമത്തെ കൂട്ടറിന്റെ അഭിപ്രായം അത് കുറെ കൂടെ രസകരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതെന്നാണ് അവർ പറഞ്ഞത്. ഈ സിഗ്നൽ ഒരു ടെക്നോ സിഗ്നേച്ചർ ആണെന്ന് കൂടി അവർ വിശേഷിപ്പിച്ചു. എന്താണ് ടെക്നോ സിഗ്നേച്ചർ? അതിലേക്ക് നമുക്ക് വരാം. എന്നാൽ അതിനു മുൻപ് ആ സിഗ്നലിന്റെ ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. പാർക്കർ ടെലസ്കോപ്പിൽ നിന്നും ലഭ്യമായ ഈ സിഗ്നലിൽ ഡോപ്ലർ ഷിഫ്റ്റ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഡോപ്ലർ എഫക്റ്റിനെ കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ലഭ്യമാകുന്ന സിഗ്നലുകളിൽ ചെറിയ രീതിയിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കും. ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന ഈ വ്യതിയാനങ്ങളെ ഡോപ്ലർ ഷിഫ്റ്റ് എന്ന പേരുകൊണ്ടാണ് നമ്മൾ സംബോധന ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു ഷിഫ്റ്റ് ഇവിടെ നിന്നും ലഭ്യമായിട്ടുണ്ട്. അതിന്റെ അർത്ഥം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൽ നിന്നാണ് ഈ സിഗ്നൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ടെക്നോ സിഗ്നേച്ചർ എന്ന് പറയുന്നതിന് പിന്നിലുള്ള കാരണം ഇതല്ല. ആ കാരണം അതിന്റെ ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ടതാണ്. കൃത്യം 982 MHz ഫ്രീക്വൻസിയാണ് അവിടെ നിന്നും ലഭ്യമാകുന്നത്. ഈ ഫ്രീക്വൻസിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള നിരവധി വസ്തുക്കൾ ഈ ഫ്രീക്വൻസി വെളിയിലേക്ക് പുറന്തള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു കൂട്ടം ഗവേഷകർ ആദ്യം അഭിപ്രായപ്പെട്ടത് ഇത് ഭൂമിയിൽ തന്നെ ഭൂമിക്ക് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റുകളുടെ സിഗ്നൽ ആണെന്ന്. പക്ഷേ ശാസ്ത്രീയമായി അതിനെ അംഗീകരിക്കണമെങ്കിൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സാറ്റലൈറ്റിനെ കുറിച്ച് പഠനങ്ങൾ നടത്തുകയുണ്ടായി. പക്ഷേ ആ സമയത്ത് ഒരു തരത്തിലുള്ള സാറ്റലൈറ്റുകളും അതുവഴി കടന്നു പോകുന്നില്ല എന്നായിരുന്നു കണ്ടെത്തൽ. പക്ഷേ ഏതെങ്കിലും രാജ്യം രഹസ്യമായിട്ട് അയച്ചിട്ടുള്ള സാറ്റലൈറ്റ് ആണ് എങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതല്ല. പക്ഷേ നിയമപ്രകാരം അങ്ങനെ രഹസ്യമായിട്ട് സാറ്റലൈറ്റുകളൊന്നും വിക്ഷേപിക്കാൻ പാടില്ല. പക്ഷേ നിയമം പാലിക്കാത്ത രാജ്യങ്ങളും ഉണ്ടെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഇത് കുറെ കൂടി ഗൗരവമായിട്ടുള്ള കാര്യമാണ്. രഹസ്യമായിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണ് എങ്കിൽ അതിന്റെ അജണ്ടയും രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കായിരിക്കും അത് വഴിതെളിക്കുക. 3rd ലോക മഹായുദ്ധം തുടങ്ങിയാൽ പോലും അതിൽ അത്ഭുതപ്പെടാനായില്ല. പക്ഷേ ഇത് വെറും അവ്യൂഹം മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളും നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയി സംസാരിക്കുന്നുമില്ല. നമ്മുടെ ഹൈപ്പോത്തിസിസ് ഇങ്ങനെയാണ്. അവിടെ രഹസ്യമായിട്ടുള്ള ഒരു സാറ്റലൈറ്റുകളുമില്ല. നമുക്ക് സിഗ്നലുകൾ ലഭ്യമായിരിക്കുന്നത് പ്രോക്സിമ സെൻറ്റോറിയിൽ നിന്ന് തന്നെയാണ്. തുടർന്നുള്ള പഠനങ്ങളിലൂടെ ആ സിഗ്നലുകൾ വന്നിരിക്കുന്നത് പ്രോക്സിമ സെൻറ്റോറിയുടെ പ്രതലത്തിൽ നിന്നല്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതിന്റെ അർത്ഥം അതിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെയാണ്. അന്തരീക്ഷത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും? തീർച്ചയായിട്ടും അതൊരു സാറ്റലൈറ്റ് ആകാനാണ് സാധ്യത. ഭൂമിക്ക് ചുറ്റും സാറ്റലൈറ്റുകൾ വലം വെക്കുന്നത് പോലെ അവിടെയും സാറ്റലൈറ്റുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ആ സാറ്റലൈറ്റുകളെ അവിടെ എത്തിച്ചത്? പക്ഷേ അത് അങ്ങനെ അങ്ങ് ഉറപ്പിക്കാനും സാധിക്കുകയില്ല. കാരണം അതേ സമയത്ത് തന്നെ നമുക്ക് അവിടെ നിന്ന് ലഭ്യമായിട്ടുള്ള ഫ്ലെയറുകളുടെ സാന്നിധ്യമാണ്. ഫ്ലെയറുകൾ നക്ഷത്രങ്ങളിൽ നിന്നും വെളിയിലേക്ക് പുറന്തള്ളപ്പെടുന്ന അതിശക്തമായിട്ടുള്ള ഊർജ്ജമാണ്, അല്ലെങ്കിൽ അതൊരു തിര തന്നെയാണ്.
ഈ തിരയിൽ ധാരാളമായി സബ് ആറ്റോമിക് പാർട്ടിക്കിൾ അടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഫ്ലെയറുകളുടെ സാന്നിധ്യം കാരണമായിരിക്കാം അത്തരത്തിലുള്ള ഒരു ഫ്രീക്വൻസി നമുക്ക് ലഭ്യമായത്. പക്ഷേ അവിടെ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രങ്ങൾ നമ്മൾ നിന്നും 4.2 പ്രകാശവർഷങ്ങൾ അകലെയാണ്. ഇത്രയധികം അകലെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള ഫ്ലെയറുകൾ ഇവിടെ വരെ എത്തിച്ചേരുന്നതല്ല. എത്തിയാൽ പോലും അതിന്റെ സ്വാധീനം വളരെയധികം കുറവായിരിക്കും. പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഇത്രയധികം ശക്തമായ അളവിൽ ആ ഫ്ലെയറുകൾ ഇവിടെ എത്തിച്ചേരുന്നത്? ഒരുപക്ഷെ സൂര്യനിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ ഫ്ലെയറുകൾ ഉൽപ്പാദിപ്പിക്കുന്ന നക്ഷത്രങ്ങളായിരിക്കും അവിടെയുള്ളത്. പ്രോക്സിമ സെന്റോറി ഒരു റെഡ് ഡ്വാർഫ് സ്റ്റാറാണ്. നമ്മുടെ സ്വന്തം നക്ഷത്രമായ സൂര്യൻ ഒരു യെല്ലോ ഡ്വാർഫുമാണ്. നമ്മൾ നേരത്തെ തന്നെ തിയറട്ടിക്കലി കണ്ടെത്തിയിട്ടുള്ളതാണ് റെഡ് ഡ്വാർഫ് സ്റ്റാറുകൾ കൂടുതലായി ഫ്ലെയറുകളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു തെളിവാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നും നമുക്ക് ഒരൊറ്റ സിഗ്നലിനെ മാത്രമല്ല ലഭ്യമായിരിക്കുന്നത്, ശരിക്കും പറയുകയാണെങ്കിൽ 40,00,000 വ്യത്യസ്തമായിട്ടുള്ള റേഡിയോ തരംഗങ്ങളാണ്. അതിൽ തന്നെ ബഹുഭൂരിപക്ഷം സിഗ്നലുകളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. കാരണം അവ സ്വാഭാവികമായി പ്രകൃതിയിൽ ഉണ്ടാകുന്ന സിഗ്നലുകളാണ്. അതൊരിക്കലും മനുഷ്യനിർമ്മിതമായിട്ടുള്ള സിഗ്നലുകൾ ആയിരിക്കില്ല. പക്ഷേ ഈ 40,00,000 സിഗ്നലുകളിൽ 5,000 സിഗ്നലുകൾ പ്രോമിസിംഗ് ആയിട്ടുള്ള സിഗ്നലുകളാണ്. അതുകൊണ്ട് തന്നെ ഗവേഷകർ ഇതിനെ ഇവന്റ്സ് എന്ന പേരിലാണ് വിശേഷിപ്പിക്കുന്നത്. ഈ 5,000 സിഗ്നലുകളിലും പഠനങ്ങൾ നടത്തിയിട്ടാണ് ഒടുവിൽ 982 മെഗാവാട്ട് ഫ്രീക്വൻസി ഉള്ള സിഗ്നലിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. ഇതിന് മാത്രമാണ് ഒരു ടെക്നോ സിഗ്നേച്ചർ ആകാൻ യോഗ്യതയുള്ളത്. ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടിലേക്ക് തന്നെ നമുക്ക് വരാം. പാർട്ട് ടെലസ്കോപ്പ് ഇതുവരെ ശേഖരിച്ചിട്ടുള്ള എല്ലാ ഡേറ്റകളും അവർ ഇതിനുവേണ്ടി പഠനത്തിന് വിധേയമാക്കി. അതിലൂടെ ഒരു കാര്യം വ്യക്തമായിരുന്നു, ഒരു തവണ മാത്രമല്ല നമുക്ക് ഈ ഫ്രീക്വൻസിയെ ലഭ്യമായത്. പ്രപഞ്ചത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് നമ്മൾ ടെലസ്കോപ്പിനെ തിരിച്ചപ്പോഴും അവിടെയൊക്കെ ചില ഭാഗങ്ങളിലായി നമുക്ക് ഈ സിഗ്നലുകളും ലഭ്യമായിരുന്നു. അത് അർത്ഥമാക്കുന്നത് പ്രോക്സിമ സെന്റോറിയിൽ നിന്ന് തന്നെയല്ല ഈ സിഗ്നലുകൾ ലഭ്യമാകുന്നതെന്നാണ്. അതിന്റെ സോഴ്സ് മറ്റെന്തോ ആണ്. എന്തായിരിക്കാം ആ സോഴ്സ്? അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഭൂമി തന്നെയാണ്. ഭൂമിയിൽ ധാരാളമായി സാറ്റലൈറ്റുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്, റേഡിയോ ടെലസ്കോപ്പുകളും സ്ഥിതി ചെയ്യുന്നുണ്ട്. അവയെല്ലാം റേഡിയോ തരംഗങ്ങളെ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഒരു പ്രബന്ധത്തിലൂടെ ഗവേഷകർ ഇന്റർ മോഡുലേഷൻ എന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ച് വ്യക്തമായി വിവരിക്കുന്നുണ്ട്. കുറേയധികം ഫ്രീക്വൻസികൾ നമുക്ക് ഒന്നിച്ച് ലഭ്യമാവുകയാണെങ്കിൽ അവിടെ ഫ്രീക്വൻസികൾ പരസ്പരം കൂടിച്ചേർന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പാർക്ക് ടെലസ്കോപ്പിൽ നിന്ന് ലഭ്യമായ 982 മെഗാഹെർട്സ് ഫ്രീക്വൻസി വരുന്ന സിഗ്നൽ ഇത്തരത്തിലുണ്ടായ ഒരു സിഗ്നൽ ആണ് എന്നാണ് ഈ പ്രബന്ധത്തിലൂടെ അവർ പറയുന്നത്. റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ സൃഷ്ടിക്കുന്ന സിഗ്നലുകൾ പരസ്പരം കൂടിച്ചേർന്നുള്ള ഒരു സിഗ്നലാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇപ്പോഴെന്നല്ല, പാർട്ട് ടെലസ്കോപ്പിന്റെ ചരിത്രത്തിൽ തന്നെ കുറെ തവണ ഈ സിഗ്നലുകൾ ലഭ്യമായിട്ടുണ്ട്. ഓരോ തവണയും വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങളിലേക്കായിരുന്നു ഈ ടെലസ്കോപ്പ് നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ പഠനങ്ങളിലൂടെ പ്രോക്സിമ സെന്റോറിയിൽ നിന്ന് ലഭ്യമായി എന്ന് പറയുന്ന BLC-1 എന്ന സിഗ്നൽ ശരിക്കും പ്രോക്സിമ സെന്റോറിയിൽ നിന്ന് വന്ന സിഗ്നൽ അല്ല. ഏലിയൻസ് ഉണ്ട് എന്ന വാർത്ത അറിയാനായി ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നിരാശാജനകമായിട്ടുള്ള ഒരു വാർത്തയായി തോന്നുമെങ്കിലും വാസ്തവം അങ്ങനെയല്ല. ഇത് ഒരു സാധ്യതയാണ് മുന്നോട്ട് വെക്കുന്നത്. ഏലിയൻസിനെ കണ്ടെത്താൻ സാധിക്കുന്നത് സിഗ്നലുകളുടെ സഹായത്താൽ തന്നെയാണ്. അതിൽ ഏതൊക്കെ സിഗ്നലുകളെ തള്ളണം, ഏതൊക്കെ സിഗ്നലുകളെ കൊള്ളണം, ഇത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇനി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്ന കുറെ സിഗ്നലുകൾ ലഭ്യമായി കഴിഞ്ഞു. ആ സിഗ്നലുകളാണ് BLC-1 എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവയെ ഇനി നമുക്ക് പഠനത്തിന് വിധേയമാക്കണ്ട. അപ്പോൾ എന്തൊക്കെയാണ് പഠനത്തിന് വിധേയമാക്കേണ്ടതെന്നതിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ലഭ്യമായിട്ടുണ്ട്. ടെലസ്കോപ്പുകൾ ഇപ്പോഴും ഏലിയൻ സിഗ്നലുകൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ്. അതുമായി ബന്ധപ്പെട്ട് പുതിയ വാർത്തകൾ വരുന്ന മുറയ്ക്ക് ഈ ചാനൽ തന്നെ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ആ വാർത്തകൾ ഉടനടി തന്നെ ലഭ്യമാകണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബ്രൈറ്റ് കേർലൈറ്റ്സിനുള്ള ബ്രൈറ്റ് ചോദ്യം ഇങ്ങനെയാണ്. ഓസ്ട്രേലിയയിൽ സ്ഥിതി ചെയ്യുന്ന ഏത് ടെലസ്കോപ്പിന്റെ സഹായത്താലാണ് BLC-1 എന്ന സിഗ്നലിനെ നമ്മൾ കണ്ടെത്തിയത്? നമസ്കാരം, ഞാൻ ബ്രൈറ്റ് കേർലൈറ്റ്. നിങ്ങൾക്ക് ബ്രൈറ്റ് കേർലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.